പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സഹോദരങ്ങളെ തിരികെ ജീവിതമൊക്കെ മുന്നോട്ട് പോകണ്ടല്ലോ അല്ലേ നമുക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അച്ഛൻ്റെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പേര് ഫോണിൽ വിളിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ബലിയർപ്പിച്ചിരുന്നു നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം ഭയങ്കര ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സങ്കീർത്തന പുസ്തകം 131-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ തിരുവചനമാണ് അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ് മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി നോക്കൂ എന്നെ തന്നെ മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ഒരു ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി അപ്പോൾ മാതാവിൻ്റെ മടിയിൽ കുഞ്ഞ് കിടക്കുമ്പോൾ അമ്മ ആ കുഞ്ഞിനെ ശാന്തനാക്കും അപ്പോൾ എന്നെ ആരാണ് ശാന്തനാക്കുക എന്നെ ആരാണ് ശാന്തനാക്കുക പ്രിയ സഹോദരങ്ങളെ ഇവിടെയാണ് ശരിക്കും ദൈവാശ്രയ ബോധം എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെയാണ് ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്കറിയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പച്ചൻ മരിച്ച് അപ്പോൾ സംഭവം നമ്മളെ ബോൾഡായിട്ടൊക്കെ അവിടെ നിന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ഒരു ശൂന്യമായ ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു ഞാൻ ചെയ്ത ഒരു കാര്യം സഹോദരങ്ങളെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് കുർബാന കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈശോയെ ഈശോയെൻ്റെ ശൂന്യതയിലേക്ക് അങ്ങ് എഴുന്നള്ളി പറയുന്നത് നമ്മുടെ വളരെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ അപ്പൻ അമ്മ ജീവിത പങ്കാളി മക്കൾ പ്രത്യേകിച്ച് ഈ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് ബാധിച്ച ഒരു സഹോദരി ചേറ്റുപുഴയിലുള്ള റിനി അവളുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ദൈവം അനുവദിച്ചു സഹോദരങ്ങളെ ശരിക്കും അവരുടെ ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ സങ്കടം കണ്ടപ്പോൾ ദൈവമേ എന്താ ചെയ്യുക നമുക്കൊന്നും അറിയില്ല ഹൃദയം പൊട്ടുന്ന വേദന എന്ന് പറയില്ലേ സഹോദരങ്ങളെ വയസ്സായവരുടെ അല്ല വയസ്സവർ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം എൻ്റെ അപ്പൻ 72 വയസ്സുണ്ട് പക്ഷേ എൻ്റെ അപ്പൻ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു വേദനയാണ് ഇതുപോലെ തന്നെ അതിനേക്കാളും ഗുരുതരമായ അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരൊക്കെ മരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരെയൊക്കെ ശരിക്കും ഞാനിങ്ങനെ ചിന്തിക്കുന്നു ദൈവമേ എങ്ങനെ ശാന്തം ശരിക്കും പ്രിയ സഹോദരങ്ങൾ എനിക്ക് ഒരു ഒരു എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആ ദിവസങ്ങളിലൊക്കെ ഒരു അസ്വസ്ഥത വന്നപ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രത്യേകിച്ച് ഞാൻ പുരോഹിതനായതുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ബലിയർപ്പണത്തിന് ശേഷം ഈശോയുടെ സന്നിധിയിലിരിക്കുമ്പോൾ സഹോദരങ്ങളെ എന്തെന്നില്ലാത്ത അതായത് എൻ്റെ ഈ അപ്പം അപ്പച്ച വളരെ അപ്രതീക്ഷിതമായിട്ട് മരിച്ചപ്പോൾ എന്നെ ഒരുപാട് പേര് അച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റുള്ളവരൊക്കെ എന്നെ സമാധാനപ്പെടുത്തി എൻ്റെ കൂടെ ആയിരുന്നു എന്നെ ആശ്വസിപ്പിച്ചു പക്ഷെ അതിലൊക്കെ എന്തോ ഒരു 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 മിസ്സിങ് അല്ലെങ്കിൽ അതിലൊന്നൊരു പക്ഷേ ഈ കുർബാനയുടെ മുൻപിലിരിക്കുമ്പോണ്ടല്ലോ സഹോദരങ്ങളെ അത്ഭുതകരമായ വിധത്തിൽ മനഃശാന്തി ആ ഒരു കുറവ് അപ്പൻ്റെ കുറവ് നികത്തക്ക വിധത്തിൽ ഒരു അഭിഷേകം സഹോദരങ്ങളെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ അപ്പം അതുകൊണ്ട് ശിശുവിനെ എന്ന പോലെ എന്നെ തന്നെ ശാന്തമാക്കണമെങ്കിൽ സഹോദരങ്ങളെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരണം അപ്പം ഇന്നേ ദിവസം ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് സഹോദരങ്ങളെ 199-ാമത്തെ ശുശ്രൂഷയാണ് നമ്മളുടേത് അപ്പോൾ നാളെ 200-ാമത്തെയാണ് നാളെ എല്ലാവരും നിങ്ങൾ കാണുന്ന നാളെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കണം അപ്പോൾ ശരിക്കും കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ സഹോദരങ്ങളെ ദിവ്യകാരുണ്യത്തിന് മുൻപിലിരിക്കണം പ്രത്യേകിച്ച് ഞാനൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയത് അവർ പലരും എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് എങ്ങനെയാ അച്ഛാ പള്ളിയിൽ പോകാൻ പോലും പോകാൻ പറ്റുന്നില്ലല്ലോ അച്ഛൻ ഒരു കാര്യം അതായത് ലൈവ് അഡോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ കുർബാന നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും പല സ്ഥലങ്ങളിലുള്ള പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചിലപ്പോഴൊക്കെ കാണാറുള്ളതാണ് നമ്മുടെ ലിസ്യുവിലെ കൊച്ചുത്രേസ്യയുടെ അവിടുത്തെ പെർപ്പച്വൽ അഡോറേഷനാണ് മുഴുവൻ സമയവും ആരാധന സൈലൻ്റ് ആയിട്ടുള്ള അഡോറേഷനാണ് അങ്ങനെ പലയിടങ്ങളിലും അച്ഛൻ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബിൽ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള മാത്രം വേറെ ഒന്നുമില്ല മ്യൂസിക് ഒന്നുമില്ല അവിടെ അത് അതിന് മുമ്പിൽ അപ്പോൾ ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ വേറൊരു സാഹചര്യം ഇല്ല നമുക്ക് ലൈവായിട്ട് ദേവാലയത്തിൽ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇതിന് മുമ്പിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് നേരമൊക്കെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് ദിവ്യകാരുണ്യത്തിൽ മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വേർപാടിൻ്റെ ദുഃഖങ്ങളെല്ലാം ദിവ്യകാരുണ്യത്തിൽ മാത്രമാണ് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുള്ളൂ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എന്നേക്കും ആമേൻ.